കൂട്ടുകാരെ, സേ ടിവിയുടെ കഥ പറയും നേരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദ റിയൽ മദർ, യഥാർത്ഥ അമ്മ. അപ്പോൾ തുടങ്ങാം. വൺസ് ടു വുമൻ ഹാഡ് എ ക്വാറൽ ഓവർ എ സ്മോൾ ബേബി. ഈച്ച് ക്ലെയിം ദാറ്റ് ഷീ വാസ് ദ മദർ ഓഫ് ദ ചൈൽഡ്. ദെ വർ ബോത്ത് ബിഫോർ എ ജഡ്ജ്. കൂട്ടുകാരെ, ഒരിക്കൽ ഒരു നാട്ടിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരു കുഞ്ഞിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. താനാണ് കുട്ടിയുടെ യഥാർത്ഥ അമ്മയെന്ന് ഓരോരുത്തരും പറഞ്ഞു. അങ്ങനെ തർക്കം തീരാതായപ്പോൾ ഇരുവരെയും എല്ലാവരും കൂടി അവിടുത്തെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി. ദ ജഡ്ജ് ലിസൺ ടു ബോത്ത് ദ വുമൻ. ഇറ്റ് വാസ് എ റിയലി ഡിഫിക്കൾട്ട് കേസ് ടു ഡിസൈഡ്. ദ ജഡ്ജ് വാസ് കൺഫ്യൂസ്ഡ്. പരാതി കേട്ട ജഡ്ജി രണ്ട് സ്ത്രീകളെയും മാറി മാറി ശ്രദ്ധിച്ചു. തീർപ്പ് കൽപ്പിക്കാനായി ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കേസായിരുന്നു അത്. ജഡ്ജി ആകെ ആശയക്കുഴപ്പത്തിലായി. ആഫ്റ്റർ തിങ്കിങ് ഡീപ്ലി, ദ ജഡ്ജ് ഫൗണ്ട് ഔട്ട് ദ സൊല്യൂഷൻ. ഹി ഓർഡേർഡ് വൺ ഓഫ് ഹിസ് മെൻ കട്ട് ദ ചൈൽഡ് ഇൻ ടു ടു പാർട്സ്. ലെറ്റ് ഈച്ച് വുമൻ ഹാവ് വൺ പാർട്ട്. ആഴത്തിൽ ചിന്തിച്ച ശേഷം ജഡ്ജ് ഇതിനൊരു പരിഹാരം കണ്ടെത്തി. അദ്ദേഹം തൻ്റെ ഒരു ഭടനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു. ഈ പിഞ്ച കുട്ടിയെ കൃത്യം രണ്ടാക്കി മുറിക്കുക. ശേഷം ഓരോ സ്ത്രീക്കും ഓരോ ഭാഗം കൊടുക്കുക. ഓൺ ഹിയറിംഗ് ദ ജഡ്ജസ് ഓർഡർ, വൺ ഓഫ് ദ വുമൻ സ്ക്രീംഡ് ഔട്ട് ലൗഡ്ലി ആൻഡ് സെഡ്, മേഴ്സി യുവർ ലോർഡ്ഷിപ്പ്, ലെറ്റ് ദാറ്റ് വുമൻ ഹാവ് ദ ബേബി, ലെറ്റ് ദ പോർ തിങ് ലിവ്, ഐ ഗിവ് അപ്പ് മൈ ക്ലെയിം ടു ഇറ്റ്. ബട്ട് ദി അദർ വുമൻ റിമെയിൻഡ് ക്വയറ്റ്. ജഡ്ജിയുടെ ഉത്തരവ് കേട്ടപ്പോൾ അതിലൊരു സ്ത്രീ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ദയവ് ചെയ്തു കരുണ കാണിച്ചാലും പ്രഭു, കുഞ്ഞിനെ ഇവർക്ക് തന്നെ കൊടുത്തോളൂ. ഈ കുഞ്ഞിൻ്റെ മേലുള്ള എൻ്റെ എല്ലാ അവകാശവാദവും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിലും ഈ പാവം ജീവിക്കട്ടെ. ഇത് കേട്ട് മറ്റേ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. ഇതോടെ ബുദ്ധിമാനായ ജഡ്ജി കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞു. എങ്ങനെയാണെന്നോ കൂട്ടുകാരെ, ആരാണോ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതി അമ്മ എന്ന അവകാശം ഉപേക്ഷിച്ചത്, അവർ തന്നെയാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെന്ന് ഇതോടെ ജഡ്ജിക്ക് മനസ്സിലായി. അവർക്കു തന്നെ ആ കുഞ്ഞിനെ കൊടുക്കാൻ ജഡ്ജി നിർദ്ദേശിച്ചു. കള്ളം പറഞ്ഞ മറ്റേ സ്ത്രീയെ ജയിലിലും അടച്ചു. ഫ്രണ്ട്സ്, സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ട്രൂത്ത് ഓൾവേസ് ട്രംപ്സ്. ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? സത്യം എപ്പോഴും വിജയിക്കുന്നതാണ്. എന്തു തന്നെ ആയാലും അവസാനം സത്യം മാത്രമേ വിജയിക്കൂ. അതുകൊണ്ട് നമ്മൾ സത്യം ഒരിക്കലും കൈവിടരുത്.